കണ്ടങ്ങളെ പൊളിഞ്ഞു ചാടി പൊളിഞ്ഞു ചാടി പൊളിഞ്ഞു ചാടി. ഏതായാലും പോസ്റ്റുകളൊന്നും മറിഞ്ഞില്ല. ആ പൊളിഞ്ഞടിയപ്പോൾ പോസ്റ്റൊക്കെ നാടിയല്ലോ. രണ്ട് സ്റ്റേ വയറാണ് ആ ഒരു കോൺക്രീറ്റുമ്മേ കൊടുത്തത്. കൽക്കുണ്ട് 3 വർഷമായിട്ട് കിടക്കണ കിടപ്പാണ്. ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളടക്കം ഇവിടെ വന്നുങ്ങാണ്ട് ഒരു എന്തെങ്കിലും സംഭവിക്കുമ്പോൾ, എല്ലാം വെള്ളം വരുമ്പോഴോ വല്ല പ്രളയം വരുമ്പോഴോ എന്തെങ്കിലും കണ്ട് അവിടെ എല്ലാവരും പാഞ്ഞെത്തും. ആ അതിന് നടപടി എടുക്കാം, അത് ചെയ്യുക, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക. ഇതിപ്പം 3 വർഷമായിട്ട് പൊളിഞ്ഞ്, ഇപ്പോൾ പൊളിഞ്ഞാടി. ഞാനത് എന്നാൽ വിണ്ടപ്പോൾ ഒരു വീഡിയോ ഇട്ടു, അതിൻ്റെ അപ്പുറം 3-4 വീഡിയോ നമ്മളത് ഇട്ടതാണ്. പിന്നെ പൊളിഞ്ഞാടിയപ്പെട്ടു, അതിൻ്റെ ഉള്ളിൽ അടർന്ന് പോയപ്പെട്ടു, ഇപ്പോൾ അതാ പൊളിഞ്ഞാടി. ഇനി കെ എസ് സി ബിൻ്റെ എന്ന് വെച്ചാൽ പോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കെ എസ് സി ബിക്കാർ മാറ്റും, അതിപ്പോൾ എല്ലാവർക്കും വരാം. പക്ഷെ മറിഞ്ഞു കഴിഞ്ഞാൽ അപകടം സംഭവിക്കാതിരിക്കട്ടെ. ഈ ഒരു കെട്ടുപോയ കാരണം കൊണ്ട് ആ ഒരു ഹോട്ടലിനും റോഡിനും അതുപോലെ തന്നെ അതിന് നിസ്കാരപ്പള്ളിക്കടക്കം ഭീഷണിയാണ്. കാരണം മണ്ണൊലിച്ച് കഴിഞ്ഞാൽ അടിയിട്ട് തറത്ത മണ്ണൊക്കെ പോകും, തറയത്തെ മണ്ണൊക്കെ പോകും. ഇത്രയായിട്ട് ജനപ്രതിനിധികൾ ഉണ്ടായിട്ട് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്തോ ബ്ലോക്കോ ജില്ല ആരും വന്ന് ഇതിനൊരു പരിഹാരം ചെയ്ത 3 കൊല്ലം ആകെ ഒരു 10-25-30 രൂപയുടെ തീരുന്ന കേസാണ്. ഇങ്ങോട്ട് അയിമക്ക് ഒരു ചെറിയൊരു ഫണ്ട് വെക്കേണ്ട കേസാണത്. അയിമക്കൊന്ന് തിരിഞ്ഞു നോക്കാതെ അത് നിസാരമാക്കി കളയുമ്പോൾ ഇതൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കേൾക്കണം നിങ്ങൾക്ക്, ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണമെങ്കിൽ ഇത്തിരി ആയിട്ട് ഇതിന് തിരിഞ്ഞു നോക്കില്ല. എന്തെങ്കിലും സംഭവിച്ച അവിടെ പാഞ്ഞെത്താൻ എല്ലാവരും ഉണ്ട്. എന്നാൽ അതിനപ്പുറം അത് ചെയ്യാം, ബാക്കി അത് ചെയ്യും, നമ്മൾ മറ്റു ഫണ്ട് വെക്കും, ആ അത് ഓക്കെ അത് ചെയ്യാം. സന്ദർശനം നടത്തിയിട്ട് അപ്പോൾ ഭയങ്കര ബടായും കാര്യങ്ങളാണ്. ഇത് വന്നുങ്ങാണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു അപകടങ്ങൾ സംഭവിക്കാതെ റോഡും മറ്റതൊക്കെ പോകട്ടെ, നിസ്കരിക്കാതെ പള്ളിക്ക് കേടുപാട് സംഭവിക്കാട്ടെ. കാരണങ്ങൾ ഈ ഒരു കല്ല് ഇതാ, ഈ ഒരു മാറാ പിടിച്ച കല്ലാണിത്. ഈ കല്ലിമ്മക്ക് വെള്ളം വന്നത് റിട്ടേൺ അടിച്ച ഈ ഭാഗത്തെ കല്ല് കംപ്ലീറ്റ് ഒഴിച്ചു പോകും. ഏതായാലും ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉടനടി ഒരു നടപടി ഉണ്ടാകാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രമിക്കും.